ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിബിസ്കസ് ടീ അല്ലെങ്കിൽ ചെമ്പരത്തി പൂജായ എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജു, വെൽക്കം ടു മൈ ചാനൽ. ചാനൽ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. ഓക്കെ, ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാം. ഫസ്റ്റ് ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ലോവർ ബ്ലഡ് പ്രഷറിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ഡിസീസ് അതുപോലെ തന്നെ കുറച്ച് അസുഖങ്ങൾക്ക് കാരണമാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ നാച്ചുറലി കുറയ്ക്കാനുള്ള ഒരു വേ ആണ് ഹിബിസ്കസ് ടീ. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം, ലോവർ ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് ഹിബിസ്കസ് ടീ കുടിക്കാം. അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഹൈഡ്രോ ക്ലോറോ തയാസൈഡ് എന്ന് പറയുന്ന ഒരു ഡയറിയൂട്ടിക് എടുക്കുന്നവർക്ക് ഇതൊരിക്കലും സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുവിധം എഫിഷ്യൻ്റായിട്ട് നടക്കും. നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഹിബിസ്കസ് ടീ. പിന്നെ വേറൊരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇത് ഒരു പരിധിവരെ വെയിറ്റ് ലോസിനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. അതൊരു ഹെൽത്ത് ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ അടുത്ത ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ നിറയെ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ കോമ്പൗണ്ട്സ് ഒരു പരിധിവരെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം സയൻറ്റിഫിക്കലി പറയുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെമ്പരത്തി പൂവിൽ ഇത്രയും ശക്തിയുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത്രയും അതിൻ്റെ പിന്നിൽ ഇത്രയും രഹസ്യങ്ങളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ സത്യത്തിൽ പോലെ വിചാരിച്ചില്ല. ഗൂഗിൾ ചെയ്ത് നോക്കൂട്ടോ, ഞാൻ പറഞ്ഞ മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഞാൻ ഇന്നലെ വരെ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മുടിയിലെ താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞതൊന്നും അല്ല. ഞാൻ പറഞ്ഞ വളരെ, ഞാൻ ആകെ 2-3 പോയിൻറ്സേ പറഞ്ഞിട്ടുള്ളൂ. ഗൂഗിളിൽ നോക്കി നമുക്ക് മനസ്സിലായി ഒത്തിരിയുണ്ട്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഒന്ന് നോക്കി നോക്കൂട്ടോ. ഇത് ഒരിക്കലും എന്താ പറയുക, നമ്മുടെ സമയം പോകുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ളതും ഒന്നും അല്ല. അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. സോ ഇനി ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് ഈ ഹിബിസ്കസ് ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ കാണാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ചെമ്പരത്തി ചായയ്ക്ക് 4 പൂവാണ് എടുത്തേക്കണത്. 4 പൂവ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇതളെടുത്തിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതേപോലെ പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഈ പൂവിൻ്റെ ഇതളൊക്കെ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞും 2 സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ വെള്ളത്തിലോട്ടാകുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ കളറെല്ലാം നമുക്ക് ആ വെള്ളത്തിലോട്ടായി കിട്ടും. ഇനി ഇത് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാനിതിലോട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നത്, നല്ലൊരു റെഡ്ഡിഷ് കളറായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നല്ലൊരു റെഡ്ഡിഷ് കളർ കിട്ടും നമുക്കിതിലൂടെ. അതെ, നമ്മുടെ ചെമ്പരത്തി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.